ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയാണ് ടെലിഫോൺ ലൈനിൽ ഉള്ളത്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ ഒരു വിഷയം കേരള മനസാക്ഷി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇപ്പോഴത്തെ ഈ ശിക്ഷ എന്നത് കേരളം കാത്തിരുന്നതാണ്. വിസ്മയയ്ക്ക് നീതി ലഭിച്ചു എന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പൂർണ്ണമായി നീതി ലഭിച്ചു എന്ന് പറയാനാകില്ല. പക്ഷേ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീധന മരണ കണക്കുകളിലെ ശിക്ഷാവിധിയുടെ ചരിത്രം പരിശോധിച്ചാൽ തീർച്ചയായും ഇതൊരു ആശ്വാസദായകമായ വിധിയാണ്. ഇത്തരം കേസുകളിൽ ശിക്ഷ ഉണ്ടാകുന്നു. പൊതുവേ ക്രിമിനൽ കേസിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ശിക്ഷാ നിരക്ക് വളരെ കുറവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിയമാനുസൃതമായി കേസുകൾ ഫ്രെയിം ചെയ്യുന്നതിലും അതിൽ തെളിവുകൾ ശേഖരിക്കുന്നതിലും ശേഖരിക്കപ്പെട്ട തെളിവുകളും സാക്ഷിമൊഴികളും കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിലും അടക്കം പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം കേസുകളിൽ ശിക്ഷാ നിരക്ക് കുറഞ്ഞു പോകുന്നത്. എന്നിരുന്നാലും വിസ്മയ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂട്ടർ ശ്രീ മോഹൻരാജ് സൂചിപ്പിച്ചതുപോലെ കേവലം വിസ്മയയുടെ കുടുംബത്തിനോ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട വിസ്മയക്കോ കിട്ടുന്ന നീതിക്ക് അപ്പുറത്തേക്ക് സ്ത്രീധനം എന്ന മഹാവിപത്തിലൂടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നരകതുല്യമായി ജീവിക്കേണ്ടി വരുന്ന കേരള സമൂഹത്തിലെ നിരവധിയായ സഹോദരിമാർ അവർക്കും നമ്മുടെ സമൂഹത്തിനും ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രതിയുടെ മേൽ ചുമത്തപ്പെട്ട മുഴുവൻ കുറ്റങ്ങൾക്കും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭ്യമാകണമായിരുന്നു എന്നാണ്. കാരണം എന്തെന്നാൽ നമുക്കറിയാം, ഈ കേസ് അപ്പലേറ്റ് കോടതികളിൽ എത്തുമ്പോൾ പലപ്പോഴും ശിക്ഷ കുറയാനുള്ള സാധ്യത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ജയിലിൽ നല്ലവെള്ള ചമഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനൽസ്, ഇന്റലിജന്റ് ക്രിമിനൽസ് ഒക്കെ തന്നെ അത്തരത്തിലുള്ള ശൈലി തുടർ ജീവിതത്തിൽ എടുക്കും. അതിന്റെ ഫലമായിട്ട് നേരത്തെ തന്നെ സർക്കാർ ഇളവ് കൊടുത്ത് ഈ സമൂഹത്തിലേക്ക് വിനാശകരമായ ചിന്തകളുമായി ഇത്തരക്കാർ ഇറങ്ങും. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ആശങ്കയുണ്ട്. എന്നിരുന്നാലും ശിക്ഷിക്കപ്പെട്ടു എന്ന ആശ്വാസം, സമ്മിശ്ര വികാരമാണ് ഈ കേസിന്റെ വിധി. അതെ, അതോടൊപ്പം ശ്രീമതി ബിന്ദു കൃഷ്ണ, അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ശിക്ഷ കുറച്ചുകൂടി ഉയർന്ന ശിക്ഷ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ മേൽക്കോടതിയെ സമീപിക്കണം എന്നുകൂടിയാണോ താങ്കൾ അഭിപ്രായപ്പെടുന്നത്? തീർച്ചയായും അതെ. ഇത് സ്ത്രീധന പീഡന കേസുകളിൽ ഒരു ടിപ്പിക്കൽ കേസായാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് നാം ഓരോരുത്തരും നോക്കിക്കാണുന്നത്. ഇതൊരു ഈ ജഡ്ജ്മെന്റ് ഒരു ഐക്കൺ ആകേണ്ടതാണ്. ഒരു കുറ്റവാളി പോലും ഇത്തരം രീതിയിൽ ചിന്തിക്കാത്ത രീതിയിലേക്ക്, അതോടൊപ്പം തന്നെ കേരള സമൂഹത്തിൽ ഈ സ്ത്രീധനം എന്നുള്ളത് ഒരു ദൈനംദിന നടന്നു വരുന്ന ചടങ്ങായി മാറുകയാണ്. ഇത്തരം കേസ് വിസ്മയക്ക് മുമ്പും വിസ്മയ്ക്ക് ശേഷവും സ്ത്രീധന പീഡന മരണങ്ങളും അക്രമങ്ങളും അതിക്രമങ്ങളും കൂടിക്കൊണ്ടേയിരിക്കുക, ഇത് ആചാരമായി മാറുക. അതുകൊണ്ട് അത് ഒഴിവാക്കപ്പെടുവാൻ ഒരു സന്ദേശമായി ഇത് മാറേണ്ടിയിരുന്നു. ശിക്ഷിച്ചു എന്ന അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും പരമാവധി ശിക്ഷ ലഭ്യമാകണം എന്ന് ആഗ്രഹം ഇപ്പോഴും അവശേഷിക്കുക. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിരവധി വിസ്മയമാർ നമ്മുടെ ചുറ്റും ഇപ്പോഴുമുണ്ട്. അപ്പോഴും ഈ കേസ് നടന്നൊരു പശ്ചാത്തലം അറിയാം, അതിന് വലിയ മാധ്യമ ശ്രദ്ധയും ഒക്കെ ലഭിച്ചു. പക്ഷെ സർക്കാർ ഇതിൽ വളരെ ഉണർന്നു പ്രവർത്തിച്ചു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? കൃത്യമായി വിസ്മയുടെ കുടുംബം ആവശ്യപ്പെട്ട ഒരു അന്വേഷണ സംഘം ഉണ്ടാകുന്നു. പ്രോസിക്യൂട്ടർ ആരായിരിക്കണമെന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഉത്തര കേസ് അടക്കം വിജയിപ്പിച്ച ഒരു പ്രോസിക്യൂഷൻ ഉണ്ടാകണമെന്ന് പറയുന്നു. സർവീസിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥന് ദിവസങ്ങൾക്കകം പിരിച്ചുവിട്ടു. അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു മികച്ച ഇടപെടൽ ഉണ്ടായതുകൊണ്ടല്ലേ ബിന്ദു കൃഷ്ണ ഇത്തരത്തിലൊരു വിധി നേടാൻ സാധിച്ചതും? അങ്ങനെ സർക്കാർ ഇതിൽ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് എനിക്ക് അഭിപ്രായമില്ല. സർക്കാർ പക്ഷേ നടിയെ ആക്രമിച്ച കേസിലെ പോലെ കയറി ഇടപെട്ടില്ല, പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ കേസിൽ സർക്കാരിന്റെ ഇടപെടൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അന്വേഷണ സംഘത്തിന് ഫ്രീഡം കൊടുത്തു, അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം നടന്നു. പ്രോസിക്യൂഷൻ പ്രിയപ്പെട്ട സ്നേഹിതൻ കൂടിയായ ശ്രീ മോഹൻരാജിന്റെ നേതൃത്വത്തിൽ പ്രോസിക്യൂഷൻ നടപടികളൊക്കെ കൃത്യമായി നടന്നു. പക്ഷെ കുറച്ചുകൂടി കേസ് തെളിയിക്കപ്പെടേണ്ടതായിരുന്നു. വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മേൽക്കോടതിയെ സർക്കാർ സമീപിക്കണമെന്നാണ് ബിന്ദു കൃഷ്ണ അഭിപ്രായപ്പെടുന്നത്.